കുട്ടികളെ, അവധിക്കാലം ഉല്ലാസത്തിന്റെ നാളുകളാണ്. ഇനി നിബന്ധനകളില്ലാത്ത സ്വയം പഠനത്തിനും ഈ അവധിക്കാലം നമുക്ക് പ്രയോജനപ്പെടുത്താം. കാഞ്ഞിരപ്പള്ളി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ രാകേഷ് ഇടി സാർ നമുക്ക് നൽകുന്ന സന്ദേശം ശ്രവിക്കാം. എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും നമസ്കാരം. പരീക്ഷയുടെ ചൂടെല്ലാം കഴിഞ്ഞ് അവധിക്കാലം ആഘോഷിക്കുന്ന ഒരു ഉത്സവത്തിന് മുമ്പിലാണ് എല്ലാവരും. ഒരുപാട് വിനോദങ്ങളും കളികളും എല്ലാമായി നമ്മൾ ഈ കാലം ആഘോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് പഠിച്ചെടുത്ത നമ്മളുടെ അറിവിനെയും പരിചയങ്ങളെയും വിപുലീകരിക്കാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ് ഈ അവധിക്കാലം. നമ്മുടെ സ്കൂൾ ലൈബ്രറി ആയാലും നമ്മുടെ സമീപത്തെ വായനശാലകളായാലും നമ്മുടെ തന്നെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ വീട്ടിലുള്ള പുസ്തകങ്ങളായാലും വായനയിലൂടെ ഒട്ടേറെ അറിവ് നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഈ അവധിക്കാലം. സാധാരണ ജൂൺ മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കുവാനും ഹോംവർക്ക് പോലെയുള്ള പല കാര്യങ്ങൾ ചെയ്യുവാനും ഉണ്ടാകും. എന്നാൽ ഈ അവധിക്കാലത്ത് നമുക്ക് സ്വതന്ത്രമായി കൊണ്ട് ഒട്ടേറെ പുസ്തകങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലുള്ള പുസ്തകങ്ങൾ, വിവിധ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ, നോവലുകൾ, മറ്റ് അറിവ് സമ്പാദിക്കാൻ സഹായിക്കുന്ന വിജ്ഞാനപ്രദമായ പുസ്തകങ്ങൾ, ഇതെല്ലാം തന്നെ വായിച്ചുകൊണ്ട് നിങ്ങളുടെ അറിവ് മെച്ചപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ കൈറ്റ് ബുക്ടേഴ്സിന്റെ ചാനൽ. ബുക്ടേഴ്സ് ചാനലിൽ നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വീഡിയോകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ നിങ്ങളുടെ ഒഴിവ് സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് കണ്ടുകൊണ്ട് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാവുന്ന, ഇത് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. വായന എങ്ങനെയാണോ നമ്മുടെ എഴുത്തിനെ പരിപോഷിപ്പിക്കുന്നത്, എങ്ങനെയാണോ അടുത്തൊരു പരീക്ഷയെ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മുടെ ഭാഷാശേഷിയെ അത് വർദ്ധിപ്പിക്കുന്നത്, അതുപോലെ തന്നെയാണ് വീഡിയോകളും ഇതുമായി ബന്ധപ്പെട്ട് കയറ്റു പോലെയുള്ള ചാനലുകളിൽ ലഭിക്കുന്ന അറിവുകളും എല്ലാം തന്നെ തുടർന്നും നമ്മുടെ പഠനത്തിനെ ഒട്ടേറെ സഹായം നൽകുന്നവയാണ്. അപ്പോൾ ഈ അവധിക്കാലം എല്ലാ കുഞ്ഞുങ്ങളും തന്നെ നമ്മുടെ കളികൾക്കും വിനോദങ്ങൾക്കും എല്ലാം ഒപ്പം വായനയും അറിവ് സമ്പാദിക്കുന്ന പ്രവർത്തനങ്ങളും വീഡിയോകളും പ്രായോഗിക പരിചയവും എല്ലാം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഒരു നല്ല അവധിക്കാലം ആശംസിക്കുന്നു. അവധിക്കാലം നല്ല ശീലങ്ങളും നിയമപാലനവും ഒക്കെ വികസിപ്പിച്ചെടുക്കാനുള്ള ഏറ്റവും നല്ല സമയമാണ്. നമ്മുടെ വളർച്ചയിലും പ്രവർത്തനങ്ങളിലും അതീവ താല്പര്യമുള്ളവരാണ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. കാഞ്ഞിരപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ ഫൈസൽ എം ജെ സാറിനെ നമുക്ക് ശ്രവിക്കാം. നമസ്കാരം. നിങ്ങളുടെ ഈ പുതിയ അവധിക്കാലത്തിന് കാഞ്ഞിരപ്പള്ളി പോലീസിന്റെ എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. അവധിക്കാലം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കുക, അവധിക്കാലം നമ്മൾ കൂട്ടുകാരോടൊത്ത് ചെലവഴിക്കുന്ന സമയത്ത് മദ്യവും മയക്കുമരുന്നും പോലുള്ള മാരകമായ വിപത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ പ്രലോഭിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവധിക്കാലത്ത് നമ്മൾ കൂട്ടുകാരോടൊത്ത് പല അഡ്വഞ്ചറസ് പരിപാടികളിലും ഏർപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വാഹനങ്ങളൊക്കെ ഉപയോഗിച്ച് അഭ്യാസ പ്രകടനങ്ങളും മറ്റും നിങ്ങളുടെ ജ്യേഷ്ഠന്മാരെ അനുകരിച്ചുകൊണ്ട് ചെയ്യുന്ന സമയങ്ങളിൽ അത് അപകടങ്ങൾക്ക് കാരണമാകും എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് വേണം. മാത്രവുമല്ല നിയമവിരുദ്ധമായ അത്തരം പ്രവർത്തനങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്കെതിരെയും നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരെയും കർശനമായിട്ടുള്ള നിയമ നടപടികളും വരും എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ നിങ്ങൾ ഓർക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പരിസരങ്ങളിലോ നിങ്ങളുടെ കൂട്ടുകാരോ ഒക്കെ നടത്തുന്നത് കാണുകയാണെങ്കിൽ നിങ്ങൾ പോലീസിലേക്ക് ആ വിവരം അറിയിക്കാൻ മടിക്കരുത്. കാരണം പോലീസ് നിങ്ങളുടെ ഉത്തമ സുഹൃത്തുക്കളാണ്. നിങ്ങൾക്ക് കിട്ടുന്ന എന്ത് വിവരവും 100 എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്ത് നിങ്ങൾക്ക് പോലീസിനെ അറിയിക്കാം. ഒരിക്കൽ കൂടി കാഞ്ഞിരപ്പള്ളി പോലീസിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. നമ്മുടെ പ്രകൃതി സൗന്ദര്യം നമ്മെ വശീകരിക്കുന്നു. അത് നമ്മെ സാഹസികതയ്ക്ക് പ്രേരിപ്പിക്കുന്നു. പാറമടക്കുളങ്ങളിലും മറ്റു ജലാശയങ്ങളിലും അപകടങ്ങൾ പതിയിരിപ്പുണ്ട് എന്ന് തിരിച്ചറിയാം. കാഞ്ഞിരപ്പള്ളി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അനിൽ ജോർജ് സാർ നൽകുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് ശ്രവിക്കാം. ഈ അവധിക്കാലത്ത് ജലാശയങ്ങളും അതിനോടനുബന്ധിച്ച കാഴ്ചകളും നമുക്ക് ഏറെ കണ്ണിന് കൺകുളിർമയേകുന്ന വർണ്ണ മരുന്നുകളാണ്. എന്നിരുന്നാൽ കൂടെയും ജലാശയങ്ങളിൽ ഇരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ഈ അവധിക്കാലം വളരെ ഉല്ലാസകരമായി ഒരു സന്തോഷത്തിന്റെ അവസ്ഥയിൽ നിങ്ങൾ ചെലവഴിക്കുന്ന ഈ സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ പരിചയമില്ലാത്ത ജലാശയങ്ങളിലേക്ക് കടന്നു പോകുവാനോ അവിടെ കുളിക്കുവാനോ അവിടെയുള്ള പുഷ്പങ്ങൾ പറിക്കുവാനോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും നിങ്ങൾ ഇടപെടാൻ ഒരു കാരണവശാലും ശ്രമിക്കരുത്. ഈ ജലാശയത്തിലിരിക്കുന്ന അപകടം വളരെ വലുതാണ്. അതുകൊണ്ട് ഒരു അപകടം നടന്നാൽ അത് പുറംലോകം അറിയണമെങ്കിൽ പോലും വളരെ സമയമെടുക്കും. അതിനാൽ ഒരു സന്ദേശം ഫയർഫോഴ്സിന് ലഭിച്ച് ഞങ്ങൾ നിങ്ങളുടെ അപകടം പറ്റിയിരിക്കുന്ന ആ സ്ഥലത്തെത്തുമ്പോൾ വളരെ വൈകിയിരിക്കും. ഒരു ജലാശയത്തിൽ ഒരാൾ അകപ്പെട്ടാൽ ഓടിപ്പോയാൽ 3 മിനിറ്റിന് ഒരാൾക്ക് ജീവനോടെ ഇരിക്കാൻ സാധ്യമാകുന്നു. അതുകൊണ്ട് ഈ കാരണം നിങ്ങൾ വളരെയേറെ ശ്രദ്ധാപൂർവ്വം കരുതണം. അതുകൊണ്ട് ഈ അവധിക്കാലത്ത് ഞാൻ ഒരു കാരണവശാലും ഒരു ജലാശയത്തിൽ ഇറങ്ങുമോ
ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പങ്കെടുക്കില്ല എന്ന് നിങ്ങൾ തമ്മിൽ നിങ്ങൾ തന്നെ ഒന്ന് നിങ്ങളുടെ ആത്മപരിശോധന നടത്തി നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പോകില്ല എന്ന് ഈ അവധിക്കാലം നിങ്ങൾ ദൃഢനിശ്ചയം എടുക്കണം. നീന്തൽ അറിയാത്തവർ ഒരു കാരണവശാലും നിങ്ങൾ ജലാശയം ഇറങ്ങരുത്. നീന്തൽ അറിയാമെങ്കിൽ കൂടെയും ചില സ്ഥലങ്ങളിൽ നമ്മൾ അറിയാതെ നമ്മൾ നമ്മുടെ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ, ഈ അവധിക്കാലം സന്തോഷകരമായിരിക്കുവാൻ നമ്മൾ ഒരു കാരണവശാലും നമുക്ക് പരിചയമില്ലാത്തോ അല്ലെങ്കിൽ മറ്റ് ജലാശയങ്ങളിലോ ഇറങ്ങി അതിനുള്ള അപകടം വരച്ചു വെക്കില്ല എന്ന് നിങ്ങൾ സ്വയമേ ദൃഢനിശ്ചയം എടുക്കണം എന്ന് കാഞ്ഞിരപ്പള്ളി ഫയർഫോഴ്സിന്റെ ഒരു അഭ്യർത്ഥന നിങ്ങളോട് ഞങ്ങൾ തരികയാണ്. പ്രിയ കൂട്ടുകാരെല്ലാം ഇത് ഏറ്റവും ശ്രദ്ധയോടെ കേൾക്കുമെന്ന വിശ്വാസത്തിൽ എത്തട്ടെ. നിങ്ങൾക്ക് നല്ലൊരു അവധിക്കാലം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയ മക്കളെ, ഈ അവധിക്കാലം നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാവട്ടെ. ഈ അവധിക്കാലത്തും തുടർന്നും ഞാൻ നിയമങ്ങൾ പാലിക്കും, പഠന കാര്യങ്ങളിൽ താല്പര്യം കാണിക്കും, അപകടകരമായ സാഹസികതയ്ക്ക് ഞാൻ മുതിരുകയില്ല എന്ന ദൃഢപ്രതിജ്ഞ എടുക്കാം. സുന്ദരമാവട്ടെ ഈ അവധിക്കാലം. ആശംസകൾ.